പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലേഡർ USS NMS യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സ്വാഗതം. പല ഭാഗങ്ങളിലായി അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ പൂർണ്ണമായി കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക, ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ചെയ്യുക. ഇന്ന് മുതലുള്ള ക്ലാസ്സിൽ ഞങ്ങൾ USS NMS ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും അതിനുള്ള മറുപടിയും കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ രാമാനുജൻ നമ്പറിൽ അവസാനിക്കുന്ന ഈ മൊബൈൽ നമ്പറിൽ നിങ്ങൾ വിളിച്ചറിയിക്കുക. ഓൾ ദി ബെസ്റ്റ്. ലേഡർ USS NMS LSS എന്ന യൂട്യൂബ് ചാനലിൽ ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിൽ മൻസൂർ സാറിന്റെ ക്ലാസ്സുകൾക്ക് പുറമെ വിവിധ സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെ സംശയങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. ആ ചോദ്യങ്ങളെല്ലാം മുൻവർഷത്തെ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളായിരിക്കും. അതിന് സമാനമായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തിയിട്ട് അവയുടെ ഉത്തരങ്ങൾ നമുക്ക് മൻസൂർ സാർ വിശദീകരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് മൻസൂർ സാറിനോട് സംശയം ചോദിക്കാൻ പോകുന്നത് MGHS വില്യാപ്പള്ളി സ്കൂളിലെ ഷെബ എന്ന വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ നമുക്ക് ഷെബയുടെ ചോദ്യത്തിലോട്ട് പോകാം. എത്ര ആലോചിച്ചിട്ടും എനിക്ക് ആൻസർ കിട്ടാത്ത ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് സർ ഒന്ന് ക്ലിയർ ചെയ്ത് തരണം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്, 1/2 + 1/4 + 1/8 + 1/16 + 1/32 + -=1. ഈ ടൈപ്പത്തെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് സർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. USS NMS ആയിട്ട് ബന്ധപ്പെട്ട ധാരാളം ക്വസ്റ്റ്യൻസ് കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ കുട്ടിയുടെ ചോദ്യം, പല USS NMS ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നതാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഏതാനും ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ കുട്ടിയെന്നോട് ചോദിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം നമുക്കെടുക്കാം. 1/2 + 1/4 + 1/8 + 1/16 + 1/32 + -=1. പല ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്കിത് കാണാം. USS കാണാം, NMMS കാണാം, NTSC വരെ ചില സമയങ്ങളിൽ ഈ ക്വസ്റ്റ്യൻ കാണാം. ഇത് പല രീതിയിലും ചോദിക്കാറുണ്ട്. ഒന്ന്, ഇത് മുഴുവൻ കൂട്ടിയാൽ എത്ര എന്ന് ചോദിക്കാറുണ്ട്. ഇനി ഒന്നിൽ നിന്ന് ഇതെല്ലാം കൂട്ടി കുറച്ചാൽ എത്ര എന്ന് ചോദിക്കാറുണ്ട്. ഇങ്ങനെ പല രീതിയിലും ഈ ക്വസ്റ്റ്യൻ കുട്ടികൾക്ക് പ്രശ്നമാകാറുണ്ട്. ഇവിടെ കുട്ടികൾ മിക്കപ്പോഴും ഇതിന് 1/64 എന്ന തെറ്റായ ഉത്തരം എഴുതാറുമുണ്ട്. കാരണം ഇവിടെ 2, 4, 8, 16, 32 അടുത്തത് 64 ആയിരിക്കും, 1/64 ആയിരിക്കും എന്ന നിലക്കും ചിന്തിക്കുന്നവരുണ്ട്. നമുക്കതൊരു ചെറിയ ചിത്രം വരച്ചുകൊണ്ട് അത് എങ്ങനെയാണ് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം അതിനൊരു റെക്റ്റാങ്കിൾ ഒന്ന് വരച്ചു നോക്കുന്നു. റെക്റ്റാങ്കിൾ വരച്ചു. ആ റെക്റ്റാങ്കിളിനെ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ഇത് ഹാഫ് ആക്കുന്നു, പകുതിയാക്കുന്നു. ഇത് 1/2 ആണ്, ഇതും 1/2 ആണ്. അപ്പം എൻ്റെ ചോദ്യം, ഈ 1/2 അതിൻ്റെ കൂടെ, ഈ 1/2 ഈ ഹാഫിൻ്റെ കൂടെ ഈ ഹാഫും കൂടി ചേർന്നിട്ടാണല്ലോ 1 കിട്ടുന്നത്. 1 പിന്നീട് ഞാൻ ചെയ്യുന്നത്, ഇവിടെയുള്ള ഈ പകുതി അത് വീണ്ടും പകുതിയാക്കുകയാണ്. അപ്പോൾ ഹാഫ് 2 വീണ്ടും പകുതിയായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, 1/4 ആയിട്ട് മാറുന്നു, കാൽ ഭാഗം. ഇനി നിങ്ങളോടുള്ള ചോദ്യം ഇങ്ങനെ വന്നെന്ന് ഇരിക്കുക, 1/2 + 1/4 + -=1. ഇവിടെ ഒഴിഞ്ഞ സ്ഥലമാണ്, ഇതെത്രയായിരിക്കും, ഇത് തന്നെയല്ലേ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എഴുതാം 1/4 = 1, ശരിയല്ലേ. അര, ഇത് 1/4 എന്ന് പറഞ്ഞാൽ കാലാണ്, ഇതും കാലാണ്, രണ്ട് കാൽ കൂടി ചേർന്നാൽ അര. അപ്പോൾ അര പ്ലസ് അര 1 ആണ്. അല്ലെങ്കിൽ 1/2 + 1/4 അത് മുക്കാലാണ്, 3/4 ആണ്. അതിൻ്റെ കൂടെ 1/4 ചേർന്നാലും 1 തന്നെ. അപ്പോൾ ഇവിടെ നോക്കൂ, 1/4 തന്നെയാണ് ഇവിടെ വരുന്നത്, ഈ 1/4 തന്നെയാണ് ഇവിടെ വരുന്നത്.
ഇനി നമുക്ക് വീണ്ടും ഇതിനെ ഒന്ന് പകുതിയാക്കി നോക്കാം. ഇപ്പോൾ ലഭിക്കുന്നത് 1/4 പകുതി, അത് 1/8 ആണ്. നിങ്ങളോട് ചോദ്യം, 1/2 + 1/4 + 1/8 + -(-1) ഇത്രയ്ക്കും ഇത് തന്നെയാണ്. ഈ 1/8 ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു. 1/8 = 1. ഇനി ഞാൻ വീണ്ടും ഇതിനെ പകുതിയാക്കുന്നു. അപ്പോൾ 1/8 പകുതിയാണിത്, അത് 1/16 ആണ്. 1/16. ഇനി നിങ്ങൾ നോക്കൂ, 1/2 + 1/4 + 1/8 + 1/16 + വീണ്ടും 1/16 വന്നു. ഇതേ അളവ് തന്നെയാണ് ഇവിടെ വരുന്നത്. 1/16 = 1. 1/32 അല്ലല്ലോ വന്നിരിക്കുന്നത്, 1/16 തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 1/16 ആണിത്. ഇനി നിങ്ങളുള്ള ചോദ്യത്തിലേക്ക് വരാം. ഇത് വീണ്ടും പകുതിയാക്കി. അപ്പോൾ 1/16 പകുതിയായി കഴിഞ്ഞാൽ 1/32 ആണ്. 1/32. ഇനി കൂട്ടുകാർ നോക്കിക്കോളൂ, അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഈ ചോദ്യം ഇതാണ്, കുട്ടിയുടെ ചോദ്യം ഇവിടെ വന്നു കഴിഞ്ഞു. 1/2 + 1/4 + 1/8 + 1/16 + 1/32 + -(-1) അപ്പം ഇതെത്രയാണ്? ഇതേ അളവ് തന്നെ, 1/32. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് ഈ അവസാനം ഒടുവിൽ കാണുന്ന അതേ സംഖ്യ തന്നെയാണ്. അത് 1/64 ഇനി എഴുതരുത്, 1/32 ആണ്. ഇത് പല രീതിയിലും ഈ ചോദ്യം വരാറുണ്ട്. മറ്റ് രീതികൾക്ക് ഇത് ഒന്നിൽ നിന്ന് ഇതെല്ലാം കൂട്ടി കുറച്ചാൽ എത്ര എന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇത് മുഴുവൻ കൂട്ടിയാൽ അതിൻ്റെ തുക എത്ര എന്ന് ചോദിക്കാറുണ്ട്. (-) മുഴുവൻ കൂട്ടിയാൽ എത്ര? അത് കൂട്ടുകാർ തന്നെ കണ്ടുപിടിക്കി. ഇത് മുഴുവൻ കൂട്ടിയാൽ എത്രയായിരിക്കും എന്ന് പറഞ്ഞാൽ ഇത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് മുഴുവൻ കൂട്ടിയാൽ എത്ര എന്നുള്ളത് കണ്ടുപിടിക്കുക. നമുക്ക് കുട്ടിയുടെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തതായി എനിക്ക് അറിയേണ്ടത് ഒരു ഫ്രാക്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, 1/13 + 1/14 = a/b. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ. ഈ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഈ ക്വസ്റ്റ്യൻസിൽ നമ്മൾ എങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കേണ്ടത്? ഷിഫയുടെ അടുത്ത ചോദ്യം, അത് 2018 വർഷത്തിൽ ന്യൂമാത്സിന് ചോദിച്ചൊരു ചോദ്യമായിരുന്നത്. ഷിഫയുടെ രണ്ടാമത്തെ ചോദ്യം, 1/39 + 1/49 = a/b. ഈ ചോദ്യം ഇതിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ അല്ലെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ബി, എയുടെ വില എത്ര ബിയുടെ വില എത്ര ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിന് നമുക്ക് എങ്ങനെ ഉത്തരം കണ്ടെത്താൻ നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്കിതിൻ്റെ ചെറിയൊരു ചോദ്യം എടുത്തിട്ട് ഒരു പരീക്ഷണത്തിലൂടെ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. 1/2 + 1/3 = a/b. 1/2 ൻ്റെ കൂടെ 1/3 ചേർന്നാൽ a/b ആണ്. എ എത്ര ബി എത്ര നോക്കാം. എങ്ങനെയാണ് 1/2 ഉം 1/3 ഉം തമ്മിൽ ആഡ് ചെയ്താൽ എത്രയാണ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കോളൂ, ഈ വലിയ സർക്കിളിനെ ഞാൻ പകുതിയാക്കിയതാണ്. ഇതാണ് 1/2. ഇനി നമുക്ക് ഈ അതേ വലിപ്പത്തിലെ സർക്കിളിൽ തന്നെ ഞാൻ 3 കളറിൽ ഇവിടെ ചെയ്ത് കാണുന്ന നിങ്ങൾക്ക്. അതിലൊരു കളർ സൂചിപ്പിക്കുന്ന ഫ്രാക്ഷൻ ഭിന്നസംഖ്യ 1/3 ആണ്. ഒന്നുകൂടി നോക്കിക്കോളൂ, 1, 2, 3 1/3 ഭാഗമാണ്. അപ്പം ഞാനിതിൽ യെലോ കളറിനെടുക്കുകയാണ്. ഇതും യെലോ ആണ്. ഇത് രണ്ടും കൂടിയും ചേർന്നാൽ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെയുള്ള ഈ 1/2, ഇവിടെയുള്ള ഈ 1/3, ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചാൽ എത്രയാണ്? അതാണ് കൂട്ടുകാരുള്ള ചോദ്യം. നമുക്കൊന്ന് നോക്കാം ഇത് ചേർത്ത് വെച്ചാൽ എത്രയാണ്.
നമുക്ക് തൽക്കാലം ഈ പേപ്പർ വെച്ചിട്ട് തന്നെ ഇതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാം. ഇപ്പം നോക്കിക്കോളൂ, 1/2 1/3 കൂടി ചേർന്നാൽ എത്രയാ എന്ന് നമുക്ക് നോക്കാം. കൂട്ടുകാരതിന് എണ്ണി നോക്കിക്കോളൂ. 1, 2, 3, 4, 5. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ വരുന്ന സംഖ്യ ഇതാണ്, 1, 2, 3, 4, 5. 5 by 5 by 1, 2, 3, 4, 5, 6. 5 by 6. അപ്പം 1/2 1/3 കൂടി ചേർന്ന് കഴിഞ്ഞാൽ a/b എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടിയും കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 5/6 ആണ് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലായത്. 5/6 ആണ്. ഇങ്ങനെ 5/6 നമ്മൾ പറഞ്ഞതിന് ശേഷം 1, 2, 3, 4, 5 മൊത്തത്തിൽ വരുന്നത് 6 ആണ്. അത് 6/5 ഭാഗമാണ് ഇപ്പോൾ ഇവിടെ ഈ യെല്ലോ കളറിൽ നമ്മൾ കാണുന്നത്. പക്ഷേ ഈ സംഖ്യ ഇതേ രീതിയിൽ നമുക്ക് മുറിച്ചെടുത്തുകൊണ്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടുന്ന് 1 ന്യൂമറേറ്ററായിട്ട് വരുന്ന സമയത്ത് വരുന്ന ഫ്രാക്ഷനുള്ള വ്യത്യാസം ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ 2+3 ആണ് 5 5 = 2+3. ഇനി ഡിനോമിനേറ്റർ ഛേദത്തിൽ വരുന്നതോ 2 × 3 ആണ്. സോ 1/2 + 1/3 = 5/6 കിട്ടുന്നത് 2+3 by 2 × 3. അതേ തരത്തിൽ തന്നെ ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടുകൂടെ? 1/39 + 1/49 = a/b. അവിടെ 39 + 49 by 39 × 49 എന്നതിലേക്ക് നമുക്ക് എത്തിച്ചേരാം. കൂട്ടുകാർ കണ്ടു നോക്കൂ, 39 + 49 എത്രയാണെന്ന്. നിങ്ങളോട് ചോദിച്ചത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ എന്നാണ്. കുട്ടിയുടെ ചോദ്യവും അതുതന്നെയാണ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ. ഇനി എയും നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം, ബിയും നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. മറ്റൊരു ചോദ്യത്തെ കൂടി എനിക്കൊരു ഡൗട്ടുണ്ട്. ½ of 8 raised to 8 ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കുക? സാറിന് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ½ of 8 raised to 8 8 ഘാതം 8 8 raised to 8 പകുതി എത്രയാണ്? മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും നേരത്തെ കുട്ടിയുടെ ചോദ്യം പോലെ തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. കഴിഞ്ഞ 2017 ഇങ്ങനെ ഒരു ചോദ്യമുണ്ടായിരുന്നു, 8 raised to 8 പകുതി എത്രയാണ്, ഹാഫ് എത്രയാണെന്ന്. നിങ്ങൾ നോക്കിക്കോളൂ, 8 എന്ന ഈ സംഖ്യയെ നമുക്ക് 2 × പവർ ആക്കി മാറ്റണം. അപ്പോൾ 2 എന്താ പ്രത്യേകത നോക്കാം. 2 raised to 4 ഹാഫ് എത്രയാണ്? 1/2 of 2 raised to 4 എത്രയാണ് പകുതി എന്ന് നമുക്ക് നോക്കാം. ഇനി 2 raised to 4 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 × 2 ആണ്. ദാറ്റ് ഈസ് 16. അപ്പോൾ 16 പകുതി എത്രയാണ്? 8 അല്ലേ. അങ്ങനെയാവുമ്പോൾ 8 എന്ന് പറഞ്ഞാൽ 2 raised to 3 2 raised to 3 ആണ് 8. 2 raised to 4 ആണ് 16. 16 പകുതി 8. അപ്പോൾ 2 raised to 4 പകുതിയായിട്ട് വരുന്നത് 2 raised to 3 ആണ്. 4 × 1 കുറച്ചതാണ്. മറ്റൊരു എക്സാമ്പിൾ എടുത്തു നോക്കാം. 2 raised to 5 പകുതി 2 raised to 4 ആണെന്ന് പറയാം. ഇനി നമുക്ക് 2 raised to 5 എത്രയാ നോക്കാം. 2 raised to 5 എന്ന് പറഞ്ഞാൽ 32 ആണ്. 32 പകുതി എത്രയാണ്? 2 raised to 4 ദാറ്റ് ഈസ് 16. 16 32 പകുതി 16. ഇപ്പോൾ 2 raised to 5 അതിൻ്റെ പകുതിയായിട്ട് വരുന്നത് 2 raised to 4 ആണ്. 2 raised to 4 16. 2 raised to 5 32.
അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, 8:8 അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 8:7 എന്ന് ഒരിക്കലും എഴുതരുത്. 8:8 പകുതി 8:7 അല്ല. അപ്പം നമ്മൾ എന്താണ് മാർഗം? ഇത് 2 പവറാക്കി മാറ്റിക്കൊണ്ടുവരണം, അതാണ് മാർഗം. ഇവിടെ 8 എന്ന സംഖ്യയെ നമുക്ക് 2:3 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2 × 2 × 2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2:3 ആണ്. 2-3 പ്രാവശ്യം എഴുതി മൾട്ടിപ്പിൾ ചെയ്യുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. 2:3 ഓൾ റേസ് ടു, ഈ 8 നമ്മളെങ്കിൽ 2:3 എന്നാക്കി. ഇനി ഇവിടെയുള്ള ഈ പവർ 8 അതെടുത്തത് ഇതിൻ്റെ മേലെ എഴുതണം, ഓൾ റേസ് ടു 8. ഇപ്പം 2:3 ഓൾ റേസ് ടു 8 ആണ് 8:8. മനസ്സിലായില്ലേ? 8:8 ഈസ് ഈക്വൽ ടു 2:3 ഓൾ റേസ് ടു 8 ആണ്. അത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് 2:3 ഓൾ റേസ് ടു 8 എന്ന് പറഞ്ഞാൽ 2:3 × 8 ആണ്. 3 × 8 ആണ്. അത് കൃത്യങ്ക നിയമങ്ങൾ ലോസ് ഓഫ് എക്സ്പോണൻസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. 3 × 8 ആണ്. 3 × 8 ദാറ്റ് ഈസ് 2:24. ഇനി നേരത്തെ പറഞ്ഞതുപോലെ 2:5 പകുതി 2:4 എന്ന് പറയുമ്പോൾ തന്നെ 5 നിന്ന് 1 കുറച്ചതാണ്. 2:24 പകുതി എത്രയാണ്? 2:23 ഈസ് ദ റൈറ്റ് ആൻസർ. ദിസ് ഈസ് ദ ആൻസർ. അപ്പം ഇങ്ങനെ 8, 16 ഈ രീതിയിൽ സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം 2 പവറാക്കി അത് മാറ്റിയതിന് ശേഷം മാത്രമേ പകുതി കാണാൻ ശ്രമിക്കാവൂ. ഇങ്ങനെ ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മുടെ USSC NMMSC ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് പവറായിട്ട് ബന്ധപ്പെട്ട് കാണാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ വീണ്ടും നിങ്ങൾ ഗ്രൂപ്പിലേക്ക് അയക്കുക. നിങ്ങൾക്ക് USSC NMMSC ആയിട്ട് ബന്ധപ്പെട്ട ഏതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അലട്ടുന്നുണ്ടെങ്കിൽ, സംശയമുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക. ലേഡർ USSC NMMS എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേരുന്നു. നന്നായിട്ട് വർക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.